തിരുവചന മിനിസ്ട്രീസിൽ കൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ആ ദൈവവചനം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ തുടർച്ചയായി ഈ തിരുവചന മിനിസ്ട്രീസ് കൂടെ വിവിധ സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാനുള്ള സാവകാശം നിങ്ങൾക്ക് ലഭിച്ചു. അപ്രകാരം ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരുവാനായി വന്നെത്തുവാനായി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ക്രമീകരിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെയും സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സന്തോഷവും അപ്പോൾ തന്നെ വലിയ ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം, ദൈവത്താൽ എഴുതപ്പെട്ടതായ ദൈവവചനം, അത് വായിക്കുവാനും അത് ധ്യാനിപ്പാനും അതിൽ നിന്ന് സംസാരിപ്പാനും ലഭിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും നഷ്ടമായി തീരുകയല്ല എന്ന് ഞങ്ങൾ കരുതുകയും ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുവാനും ധ്യാനിപ്പാനും ദൈവവചനം ശ്രവിപ്പാനുമുള്ളതായ താല്പര്യവും ആഗ്രഹവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ദൈവീകമായ അല്ലെങ്കിൽ ആത്മീകമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻപോട്ട് വരുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ഞാൻ തുടർച്ചയായി ഈ പ്രോഗ്രാമിൽ സംസാരിക്കുകയും വായിക്കുകയും ചെയ്യുന്ന വേദപുസ്തകത്തിലെ പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനത്തിൽ കഴിഞ്ഞ നാളുകളിൽ ചില മാസങ്ങളായി ഇതിൽ നിന്ന് തുടർച്ചയായിട്ട് ഓരോ അധ്യായമായി വായിച്ച് അതിൽ നിന്ന് അല്പമായി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ എനിക്കും ലഭിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ചില സങ്കീർത്തനങ്ങൾ വളരെ ദൈർഘ്യതയുള്ള സങ്കീർത്തനങ്ങൾ, അത് മൊത്തമായി വായിച്ച് അതിൽ നിന്ന് വിശദീകരിക്കാനുള്ളതായ സമയമില്ലാത്തതുകൊണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പ്രസ്താവിക്കുവാനായി എനിക്ക് അതിനുള്ള സാവകാശം ലഭിക്കുകയുള്ളല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതിനുശേഷം ഈ പുസ്തകം അല്ലെങ്കിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് അല്ലെങ്കിൽ നാം ഒരുമിച്ച് ചിന്തിച്ച് വായിക്കുവാനായി ആഗ്രഹിക്കുന്ന സങ്കീർത്തനം, സങ്കീർത്തനം 97. ആ ഈ സങ്കീർത്തനത്തിൽ 12 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 97. ദീർഘമായ ഒരു സങ്കീർത്തനമല്ലെങ്കിലും 90 മുതലുള്ളതായ സങ്കീർത്തനങ്ങൾ, 90 മോശയുടെ പ്രാർത്ഥനയായ സങ്കീർത്തനം എഴുതിയതിനു ശേഷം 91 മുതൽ 100 വരെയുള്ളതായ സങ്കീർത്തനങ്ങൾ നാം വായിച്ചാൽ അല്ലെങ്കിൽ അത് നോക്കിയാൽ വ്യത്യസ്തമായ നിലയിലുള്ളതായ അവതരണം അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലയിലുള്ളതായ എഴുത്തുകൾ ഈ സങ്കീർത്തനങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. കാരണം ഈ സങ്കീർത്തനത്തിൽ എല്ലാം മൊത്തമായി അല്ലെങ്കിൽ ഏറ്റവും എടുത്ത പറയത്തക്ക വിധത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അല്ലെങ്കിൽ യഹോവയെ സ്തുതിക്കുന്നതും ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും യഹോവയുടെ വലിപ്പത്തെക്കുറിച്ചും വർണ്ണിക്കുന്ന വർണ്ണനകളാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ വായിക്കുവാനായി കഴിയുന്നത്. ഈ 97 സങ്കീർത്തനത്തിൽ ഇത് ആരെഴുതിയെന്ന് അവിടെ തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആരെഴുതിയെന്ന് ഇല്ലാത്തത് കൊണ്ട് ഏത് വർഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ട് സാധാരണ ഞാൻ പറയുന്നത് പോലെ ഈ സങ്കീർത്തനം ഏത് വർഷം എഴുതിയെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൽ എഴുതിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്, ഇത് എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് ഒരു സംശയമായി വേദപഠിതാക്കളുടെ ഇടയിലുള്ളത് കൊണ്ട് അവരതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി ആ കാര്യത്തിൽ തരാത്തതിനാൽ അതും ഞാൻ വളരെ സ്ട്രെസ് ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ സങ്കീർത്തനം നാം വായിച്ചാൽ അല്ലെങ്കിൽ പൊതുവേ അങ്ങനെ തലക്കെട്ടിൽ പേര് കൊടുക്കാത്ത സങ്കീർത്തനങ്ങൾ നാം വായിച്ചാൽ സങ്കീർത്തനത്തിൻ്റെ എഴുത്തിൻ്റെ ഭംഗിയും അതിൻ്റെ വാചക ശൈലിയും ഒക്കെ നാം ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമായി അല്ലെങ്കിൽ ദാവീദിൻ്റെ മറ്റ് ഇതര സങ്കീർത്തനങ്ങളുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ സങ്കീർത്തനത്തിലും കാണുവാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു അഭിപ്രായം പറയുന്നില്ലെങ്കിലും ഞാൻ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാനത് അല്പമായി ചിന്തിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞു ഏതാണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൻ്റെ ഒരു ചെറിയ പകർപ്പ് ഇതിലുള്ളതുകൊണ്ട് ദാവീദായിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവഭക്തര് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് എഴുതിയെന്ന് നമുക്ക് ഇതിൻ്റെ മൊത്തമായി വായിക്കുമ്പോൾ ഇതിൽ നിന്ന് കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ 96 സങ്കീർത്തനവും
97-ാം സങ്കീർത്തനവുമായി നാം ഒരുമിച്ച് ചിന്തിച്ചാൽ 96-ാം സങ്കീർത്തനം എഴുതിയ അതേ വ്യക്തി തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. 97-ാം സങ്കീർത്തനം എഴുതിയ വ്യക്തി എന്ന് അതിനെക്കുറിച്ച് അനുമാനിക്കുന്നു. ഇവിടെ 97-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതുന്നു, യഹോവ വാഴുന്നു. അപ്പോൾ 96-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 96-ാം സങ്കീർത്തനത്തിൽ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ അവരെ അവരുടെ വാഗ്ദത്ത നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരുടെ സ്വന്ത ദേശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള നന്ദിയെക്കുറിച്ച്, ആ ദൈവം അവരെ അവരുടെ സ്വന്ത ദേശത്തേക്ക് കൊണ്ടുവന്നുള്ളതായ ദൈവം മുൻപാകെയുള്ള അവരുടെ ഹൃദയത്തിൻ്റെ ആ നന്ദി സൂചകമായി, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ നാം 96-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ 97-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ആ 96-ാം സങ്കീർത്തനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിലുള്ളതായ ഒരു സങ്കീർത്തനമായി 97-ാം സങ്കീർത്തനം ഇരിക്കുന്നു. എന്താണ് 97-ാം സങ്കീർത്തനത്തിൽ ശബ്ദമായി, അല്ലെങ്കിൽ വളരെ ധ്വനിച്ചു നിൽക്കുന്ന വിഷയം എന്താണെന്ന് നാം നോക്കിയാൽ, ദൈവം അല്ല, യഹോവ, ദൈവം വാഴുന്നു എന്നുള്ള പ്രസ്താവനയോടുകൂടി 97-ാം സങ്കീർത്തനം ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ എന്നുള്ള പ്രസ്താവന അവിടെ വായിക്കുവാനായി കഴിയുന്നുണ്ട്. നമ്മൾ നോക്കും ഈ പ്രസ്താവനയിൽ, യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ ഭരിക്കുവാൻ വരുന്നതായ രാജാതി രാജാവായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിന് ആരംഭിക്കുന്നത് യഹോവ വാഴുന്നു. അപ്പോൾ രാജാക്കന്മാരാണ് സാധാരണ വാഴുന്നത്, രാജാക്കന്മാരുടെ ബന്ധത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നത് രാജാവ് വാഴുന്നു എന്ന് പറയുന്നത്. എന്നാൽ ജനായത്വ ഭരണമായിരിക്കുന്ന, അല്ലെങ്കിൽ ഡെമോക്രസിയിൽ നാം ജീവിക്കുന്ന നമ്മളൊരു വ്യക്തിയെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്കോ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്കോ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരാ രാജ്യത്തെ വാഴുന്നു എന്നാരും പറയാറില്ല. അവർ രാജ്യത്തെ ഭരിക്കുവാനായി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചുമതല നോക്കുവാനായി അവരെ ആക്കിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന മാത്രമേ നമുക്ക് കാണുവാനായി കഴിയുള്ളൂ. എന്നാൽ രാജാക്കന്മാരോ, അല്ലെങ്കിൽ രാജ്ഞിമാരോ, അവർ രാജ്യം ഭരിക്കുമ്പോൾ അവർ ഭരിക്കുക, അവർ രാജ്യത്തെ വാഴുകയാണ്. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് യഹോവയായ ദൈവം ആരാണെന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. യഹോവ വാഴുന്നു. അപ്പോൾ യഹോവ വാഴുന്നു പറയുമ്പോൾ യഹോവ ആരായിരിക്കുന്നു? യഹോവ രാജാവായിരിക്കുന്നു. അപ്പോൾ ഈ 97-ാം സങ്കീർത്തനത്തെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ഒരു രാജകീയമായ ബന്ധത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ രാജകീയമായ നിലയിൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന സങ്കീർത്തനമായിരിക്കുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് റോയൽ സാംസ്, അല്ലെങ്കിൽ രാജകീയമായ സങ്കീർത്തനം എന്ന ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പൊതുവിലുള്ള അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം വാഴുന്നു, യഹോവ വാഴുന്നു എന്നുള്ള വാക്കുകൾ ഇവിടെ ആരംഭിക്കുന്നു. ബഹുദ്വീപുകൾ സന്തോഷിക്കട്ടെ, മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു, തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു എന്നിത്യാദിയുള്ള പ്രവൃത്തികൾ, അല്ലെങ്കിൽ എന്നിത്യാദിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ വായിപ്പാനായി കഴിയുന്നുണ്ട്. അപ്പോൾ യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ, യഹോവ വാഴുന്നു, യഹോവ ഭരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 96-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ 96-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്നതായ ജനങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവികമായിട്ടുള്ള അവരുടെ ദൈവിക സന്ദർശനത്തിൽ ആ ദൈവത്തോടുള്ള നന്ദി പ്രകടനമായി അവരവിടെ ഇരിക്കുന്നതായി പറഞ്ഞിരിക്കുമ്പോൾ 97-ാം സങ്കീർത്തനം ചിത്രീകരിക്കുന്നത് രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ലോകത്തെ ഭരിക്കുവാൻ വരുന്ന ഒരു രാജാവായി യഹോവ വാഴുന്ന ദിവസത്തെ നോക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതിയിരിക്കുന്നതായി നമുക്ക് ഈ ഭാഗം ആരംഭത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള വരവിങ്ങിൽ രണ്ട് വരവ്, അല്ലെങ്കിൽ താൻ ദൈവമായിരുന്ന ദൈവം, താൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന ആദ്യത്തെ വരവ്, ആ ആദ്യത്തെ വരവിനോടുള്ള ബന്ധത്തിൽ, അതിനോടുള്ള ബന്ധത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ രണ്ടാമതായി വരുന്നതായ കർത്താവിൻ്റെ രാജാവായി വരുന്ന ആ വരവിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി കർത്താവ് ദൈവമായി വന്നതെന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവമായി, ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചു എന്ന്
നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാനായി കഴിയുന്നു. അപ്പോൾ തൻ്റെ ആദ്യത്തെ വരവെന്ന് പറയുന്നത് താൻ ഈ ലോകത്തെ വാഴുവാനല്ല താൻ വന്നത്. തൻ്റെ ആദ്യത്തെ വരവിൽ താൻ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുവാനല്ല വന്നത്. തൻ്റെ ആദ്യത്തെ വരവിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ മനസ്സുമായി വന്ന പാപത്തിൽ നിന്ന് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനുള്ളതായ ആ വലിയ ദൗത്യം നിറവേൽക്കുവാനായി ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ വന്നു എന്ന് ആ ആദ്യത്തെ വരവിങ്കൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആ വരവിങ്കൽ ആ ഭാഗങ്ങളിൽ വായിക്കുന്നില്ല യഹോവ വാഴുന്നു എന്ന് അവിടെ വായിപ്പാൻ കഴിയുന്നില്ല. ആ വരവിങ്കൽ മനുഷ്യനായിരുന്ന ദൈവമായിരുന്ന ദൈവം അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് അടുപ്പിക്കുവാനുള്ളതായ ആ വലിയ ചുമതല നിവർത്തിപ്പാനായി യേശു ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാനോ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാനോ നാട് ഭരിക്കുവാനോ നാട് വാഴുവാനോ ഒന്നുമായിരുന്നില്ല കർത്താവിൻ്റെ ആദ്യത്തെ വരവ് ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ തൻ്റെ ജീവൻ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനുഷ്യനെ മനസ്സിലാക്കുവാനായി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ നാശത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി അവിടെ തൻ്റെ ജീവൻ കൊടുത്തതായി നമുക്ക് ആ ഭാഗങ്ങളിൽ സുവിശേഷങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വായിപ്പാൻ കഴിയുന്നു. ഞാനതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വരവ് എന്ന് പറയുന്നത് യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമതായി ദൈവം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം വരുന്നു എന്ന് പറയുന്നത് കർത്താവ് വരുന്നു എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ വരവല്ല തൻ്റെ ഈ വരവിലൂടെ കാണുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ താൻ അനുകമ്പയോടുകൂടോ സ്നേഹത്തോടുകൂടിയോ മനുഷ്യനെ രക്ഷിപ്പാനോ മനുഷ്യനെ വീണ്ടെടുക്കുവാനോ നഷ്ടപ്പെട്ടതുമായ എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യന് കൊടുക്കുവാനോ വേണ്ടിയല്ല താൻ രണ്ടാമതായി വരുന്നത്. പിന്നെയോ താൻ രണ്ടാമതായി വരുന്നു എന്ന് പറയുന്നത് ലോകത്തെ ഭരിക്കുവാനായി വരുന്നു. രാജാതി രാജാവായി കർത്താതി കർത്താവായി തീരുവാനായി അവൻ ലോകത്തിൽ വരുന്നു എന്നുള്ളതായ ആ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു സ്നേഹത്തിൻ്റെ വരവായിരുന്നില്ല, ഒരു കരുതലിൻ്റെ വരവായിരുന്നില്ല, ഒരു അനുകമ്പയുടെ വരവല്ല. പിന്നെയോ അവൻ ഈ ലോകത്തെ ഭരിക്കുവാനായി ലോകത്തെ നീതിയോടും ന്യായവിധിയോടും ന്യായത്തോടും കൂടി രാജ്യഭാരം ചെയ്യുവാനായി വരുന്നതായ ഒരു വരവിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നത്. അപ്പോൾ നാം അതിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് നാം വായിക്കുമ്പോൾ ആ യഹോവ വാഴുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ, മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു, തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു, അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ടു വിറയ്ക്കുന്നു. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്നതായ സംഭവത്തിൻ്റെ ഒരു ചിത്രീകരണം, ഒരു വിവരണം നമുക്ക് ഈ ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗത്ത് നമുക്കത് വായിപ്പാനായി കഴിയുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുങ്ങുന്നു. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നടക്കുന്നതായ സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ വിവരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തീ അവന് മുമ്പായി നടക്കുന്നു, മിന്നലുകൾ പുറപ്പെടുവിക്കുന്നു, ഭൂമി അത് കണ്ട് വിറയ്ക്കുന്നു, പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു എന്നൊക്കെ പറയുമ്പോൾ കാറ്റ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ കാറ്റ് സാദൃശ്യമായി, അഗ്നി അല്ലെങ്കിൽ തീ സാദൃശ്യമായി, ഇങ്ങനെയുള്ളതായ സാദൃശ്യ പ്രസ്താവനകൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. ആ പ്രസ്താവന അങ്ങനെ ഉള്ളതുകൊണ്ട് ദൈവം തീയെന്നോ അല്ലെങ്കിൽ ദൈവം കാറ്റെന്നോ ദൈവം മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരിക്കുന്നു എന്നതിൽ അർത്ഥമില്ല. പിന്നെയോ ദൈവത്തിൻ്റെ തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ തൻ്റെ ജനങ്ങളെ വിടുവിപ്പാനും അതുപോലെ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ബന്ധത്തിൽ അവരെ നശിപ്പിക്കാനുമായി ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് അവിടെ വിവരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. അതിനുദാഹരണമായി ഞാൻ പറയാം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് അവരുടെ യാത്രാ മധ്യത്തിൽ അവരുടെ രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി അവർ നടത്തി. അപ്പോൾ നാം ആ ഭാഗത്തെ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന അവർ അവരുടെ യാത്രാ മധ്യത്തിൽ അവർ മിസ്രയീമിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ഫറവോനും അവൻ്റെ സൈന്യങ്ങളും അവരെ തുടർന്ന് പിന്തുടർന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്.
അങ്ങനെ അവരെ പിന്തുടരുമ്പോൾ അവിടെ നാം വായിക്കുന്ന ദൈവം ഒരു വലിയ കാറ്റടിച്ചിട്ട്, ഒരു ചുഴലിക്കാറ്റടിച്ചിട്ട് ഫറവോൻ്റെ സൈന്യം ഈ തൻ്റെ ജനത്തെ തൊടുവാനോ അടുത്തു വരുവാനോ കഴിയാത്ത വിധത്തിൽ അത്രമാത്രമൊരു ഒരു വലിയ ശക്തി അവിടെ ഉണ്ടായി എന്നതുകൊണ്ട് കാറ്റിൻ്റെ ശക്തി എന്ന് പറയുന്ന നാശം, കാറ്റെപ്പോഴും നാശം ഉളവാക്കുന്നതാണെങ്കിലും ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അതെന്തായിത്തീരുന്നു, അവർക്ക് സംരക്ഷണമായി മാറുന്നു. അപ്പോൾ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആ ശത്രുക്കളുടെ ബന്ധത്തിൽ അതവരെ നാശത്തിലേക്ക് നയിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം കാറ്റെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തീയെന്നോ മറ്റെന്തെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും ദൈവം തീയായിട്ടോ, ഒരിക്കലും ദൈവം കാറ്റായിട്ടോ, ഒരിക്കലും ദൈവം ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടിയിലുള്ളതായ ഏതെങ്കിലും ഒരു വസ്തുവാണ് ദൈവം എന്ന് പറയുന്നുവെങ്കിൽ അതൊരിക്കലും ദൈവത്തിനത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ദൈവം തീയല്ല, ദൈവം കാറ്റല്ല, ദൈവം മറ്റെന്തെങ്കിലുമല്ല, ദൈവം മേഘമല്ല, ഇതൊന്നും ദൈവമല്ല. ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളതാണെന്നും പ്രകൃതിയിൽ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തെ മനസ്സിലാക്കുവാനായി ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ദൈവം ആരാണെന്ന് കർത്താവായ യേശുക്രിസ്തു താനിങ്ങനെ ഭൂമിയിൽ വന്നപ്പോൾ താനിങ്ങനെ പ്രസ്താവിച്ചു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിൽ നിന്ന് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ മനുഷ്യന് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രമീകരിച്ചിട്ട് ദൈവമാണെന്ന് പറയുന്ന ഒരു പ്രസ്താവന ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് യോജിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പലയിടങ്ങളിൽ ഇങ്ങനെ വായിക്കും, ദൈവം സൂര്യനെ പോലെ അല്ലെങ്കിൽ ദൈവം ചന്ദ്രനെ പോലെ പ്രകാശമുള്ളത്, അതുപോലെ കാറ്റ്, മഴ ഇന്നിത്യാദി വലിയ വലിയ സംഭവങ്ങളെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുമ്പോൾ ഇവയൊന്നും ദൈവമല്ല. പിന്നെയോ ഇവയൊക്കെ എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് വിവരിക്കുന്ന വിവരണമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ലോകത്തിൽ നടക്കുന്നതായ സംഭവങ്ങളുടെ ബന്ധത്തിൽ അതിൻ്റെ ഒരു വിവരണമാണ് എഴുത്തുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പറയുന്നു? തീ അവന് മുൻപായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു, അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ട് വിറയ്ക്കുന്നു, യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു, ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണും എന്നിത്യാദി പ്രസ്താവനകൾ പ്രസ്താവിക്കുമ്പോൾ ദൈവം വാസ്തവത്തിൽ ആരാണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുവാനായി വിവരിപ്പാനായി എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. നോക്കൂ, അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിനെതിരായി നിൽക്കുന്ന ആരും ദൈവത്തിന് മുൻപാകെ നിൽപ്പാൻ കഴിയില്ല. വലിയ പർവ്വതമായിരിക്കുന്ന പർവ്വതം പോലും അത് മെഴുകുപോലെ ഉരുങ്ങുന്ന അവസ്ഥയിൽ വരുന്നു എന്നവിടെ പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണും. അപ്പോൾ താഴോട്ടുള്ള നാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോവും. എപ്പോഴാ ദൈവത്തിൻ്റെ യഥാർത്ഥമായ ദൈവത്തെ അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തികളെ മനസ്സിലാക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ദൈവമെന്ന് കരുതി, ദൈവത്തെ ദൈവശക്തി എന്ന് കരുതി അവർ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾ യഥാർത്ഥമായി ദൈവം വെളിപ്പെടുമ്പോൾ അവരുടെ കയ്യിലുള്ളതായ അല്ലെങ്കിൽ അവരുടെ അവർ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം, അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ ഇവയൊന്നുമില്ല എന്നുള്ള മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് സംഗീതക്കാരൻ ഇവിടെ പ്രസ്താവിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, യഥാർത്ഥമായ ദൈവം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലുണ്ടാകുന്ന ഏതെങ്കിലും ശക്തിയിൽ കൂടി വെളിപ്പെടുന്ന അല്ലെങ്കിൽ ആ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നതിലല്ല. പിന്നെയോ യഥാർത്ഥമായ ഒരു ദൈവത്തിൻ്റെ വെളിപ്പാടുള്ളപ്പോൾ, യഥാർത്ഥമായി ദൈവം വെളിപ്പെടുമ്പോൾ അവിടെ വായിക്കുന്ന നടക്കുന്ന സംഭവങ്ങൾ, വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരൊക്കെയും ലജ്ജിച്ചു പോകും എന്നവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. തുണിയായിരുന്നാലും ഇലക്ട്രോണിക് ഐറ്റങ്ങളായിരുന്നാലും ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിപ്പാനിടയായിത്തീരും.
അതിൻ്റെ 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 നോട്ടത്തിലും അതിൻ്റെ പേരിലുമൊക്കെ അത് ഒറിജിനലാണ് നമുക്ക് തോന്നുന്ന അവസ്ഥ അല്ലെങ്കിൽ തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് കാണും. അവയൊക്കെ കാണുമ്പോൾ നാം എന്ത് വിചാരിക്കും? ഓ, ഇത് ഒറിജിനലാണെന്ന് പറയും. എന്നാൽ യഥാർത്ഥമായ അതിൻ്റെ ഒറിജിനൽ ഒരു സാധനം അതിനോട് മാച്ച് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. മോശ തൻ്റെ ജനമായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെയും മിസ്രയേലിൽ നിന്ന് വിടുവിപ്പാനായി ദൈവം അവനെ അയക്കുമ്പോൾ ഫറവോൻ്റെ മുൻപാകിരുന്നുകൊണ്ട് മോശ അത്ഭുതങ്ങൾ കാണിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീ താഴെ ഇടുവാൻ പറഞ്ഞു. അങ്ങനെ മോശയുടെ കയ്യിലിരുന്ന വടി മോശ താഴെ ഇട്ടപ്പോൾ വടി സർപ്പമായി തീർന്നുവെന്ന് അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മോശയുടെ വടി സർപ്പമായി തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ അവരുടെ എല്ലാം വടിയുള്ളവർ താഴെ ഇട്ടപ്പോൾ അവയെല്ലാം സർപ്പമായി മാറിയതായി നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമുള്ള അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ഉള്ള അത് മനസ്സിലാക്കുവാൻ തുടങ്ങിയപ്പോൾ മോശയുടെ വടി അല്ലെങ്കിൽ മോശയുടെ വടി സർപ്പമായിരുന്ന വടി മറ്റു മന്ത്രവാദികളെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മന്ത്രവാദികൾ താഴെയിട്ടുണ്ടായിരുന്നതായ ഉണ്ടായി മാറിയതായ സർപ്പം എന്ന് പറയുന്നത് അത് ദൈവിക ശക്തിയെ ജയിക്കുവാനായി കഴിയുകയില്ല എന്നുള്ള ആ ഒരു പ്രവൃത്തി നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന അനേക മതങ്ങൾ, അനേക മതവിശ്വാസികൾ, അനേക ജനങ്ങൾ, വിവിധ നിലയിലുള്ള ആളുകൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു. അവരൊക്കെയും അവരുടേതായ രീതിയിലുള്ള വിശ്വാസവും അവരുടേതായ രീതിയിലുള്ള ദൈവവും ദൈവിക ആരാധനകളും ഒക്കെ അവർ നടത്തുന്നു. അവർ വിചാരിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു ഏകസത്യ ദൈവത്തെ അനുകരിപ്പാനോ വിശ്വസിപ്പാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജീവിതത്തിൽ അവരായിത്തീരുന്നു. അങ്ങനെ അവർ ജീവിക്കുന്ന ഒരവസ്ഥയിൽ അവർ തുടർച്ചയായി ഇങ്ങനെ ജീവിക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. എപ്പോൾ അവർ ലജ്ജിക്കും? യഥാർത്ഥമായി ദൈവം ജീവനുള്ള ദൈവം ആരാണെന്നുള്ളതായ പ്രത്യക്ഷതയിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കണ്ടു കഴിയുമ്പോൾ അവർ ലജ്ജിച്ചു പോകും. അവർ സേവിച്ചതും അവരറിഞ്ഞതും അവരന്വേഷിച്ചതും അവർ പിൻപറ്റിയതുമായ ദൈവം ഒരു യഥാർത്ഥ ദൈവമല്ലല്ലോ, യഥാർത്ഥമായ ഒരു ദൈവം ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ അവരുടെ അധരങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് പറയുന്നതായി നമുക്കിവിടെ കാണുന്നു. അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ, സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ, സിയോൻ കേട്ട് സന്തോഷിക്കുന്നു, യഹോവ നിൻ്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദ പുത്രന്മാർ ഘോഷിച്ചാനന്ദിക്കുന്നു, നീ സർവ്വഭൂമിക്കും ഇതേ അത്യുന്നതൻ തന്നെ. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സൃഷ്ടികൾ ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് കൊടുക്കേണ്ടതായ ആ സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനവും ദൈവത്തിന് കൊടുക്കേണ്ടതായ ആരാധനയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനക്കൂട്ടം, ആ അങ്ങനെയുള്ള ജനക്കൂട്ടം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയ്ക്ക് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലുള്ള വാഴ്ച വാഴുവാനായി വരുന്ന സമയത്ത് യഥാർത്ഥമായിട്ടുള്ള ദൈവിക പ്രവൃത്തികൾ കാണുമ്പോൾ അവർ തീർച്ചയായിട്ടും ലജ്ജിതരായിത്തീരും എന്നുള്ള പ്രസ്താവന നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. അപ്പോൾ അത് ആ സമയം വരുന്നതിന് മുൻപായി അവർക്കൊരു ആഹ്വാനം കൊടുക്കുന്നു. അങ്ങനെ ജീവനുള്ള സത്യദൈവം ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷത വരുന്നതിന് മുമ്പ് ആ ദൈവത്തിൻ്റെ മുൻപാകെ നമസ്കരിപ്പാനായി അവരെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇന്നൊരു പക്ഷേ അങ്ങനെ ജനങ്ങൾക്ക് ഇന്നൊരു പക്ഷേ ആളുകൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല, സത്യമായ ദൈവം ഏകദൈവം ജീവനുള്ള ദൈവം ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും യേശു കർത്താവ് എന്ന് പറയുന്നതായ ഒരു ദിവസമുണ്ട് എന്നുള്ള പ്രസ്താവന നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിപ്പാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവനയോടുള്ള ബന്ധത്തിൽ ആ കാഴ്ചപ്പാടിനുള്ള ബന്ധത്തിൽ ഈ എഴുത്തുകാരൻ പറയുന്നു, തീർച്ചയായിട്ടും അങ്ങനെ ജീവനുള്ള ദൈവിക പ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടാകും എന്ന് ഇവിടെ പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് കാണുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വായിക്കുന്നു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ, മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഒരു നീതിയോടുള്ള ന്യായത്തോടുള്ള ഒരു ദൈവിക ഭരണം നടക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇന്ന് നാം
നാം ജീവിക്കുന്നതായ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണകൂടങ്ങൾ ഒന്നും നീതിയോടും ന്യായത്തോടും നടത്തുന്ന ഭരണങ്ങളല്ലെന്ന് നടക്കുന്ന ഭരണകൂടങ്ങൾ, അവയ്ക്കൊരു മാറ്റം ഉണ്ടാകുമോ? ഒരു മാറ്റം ഉണ്ടാകുവാനായി ഇന്നത്തെ നിലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ പൊളിറ്റീഷ്യൻ പറയുന്നു, ഞങ്ങൾ മിന്നുന്നതെല്ലാം പൊന്നാക്കും, ഞങ്ങൾ അങ്ങനെയും ഇങ്ങനെയും എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു ഭരണം നടക്കുവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഭരണം നടക്കുന്ന ഏത് സമയത്താണ് ഞാനത് പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ വരവെങ്കിൽ രണ്ടാമതായി താൻ ഈ രാജ്യഭാരം ഏൽക്കുവാനായി വരുന്നതായ ആ സമയത്ത് നടക്കുവാൻ പോകുന്നതായ ഭരണത്തിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതിൻ്റെ മഹിമയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു, യഹോവ നിൻ്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദ പുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു. യഹോവ നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അപ്പോൾ ലോകത്തോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനക്കാരൻ ഒരു വാണിംഗ് കൊടുക്കുന്നത്, ദൈവത്തെ അറിയാത്ത, ദൈവം ദൈവമാണെന്ന് വിശ്വസിക്കാത്ത, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന ജനങ്ങളോടുള്ള അവരോട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ലജ്ജിച്ചു പോകുന്ന ഒരു ദിവസം വരുന്നു. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യക്ഷത നടക്കുവാൻ പോകുന്നു എന്ന് പ്രസ്താവിക്കുന്ന പ്രസ്താവന നമുക്ക് ഈ ഭാഗത്ത് കാണുവാനേ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തെ അറിയാതെ, ദൈവത്തെ അന്വേഷിക്കാതെ ജീവിക്കുന്ന ആ ഒരു ജനക്കൂട്ടത്തിന് വാണിംഗ് കൊടുത്തതിന് ശേഷം താഴെ വായിക്കുന്നു, അതുകൊണ്ട് എന്താ, യഹോവ നീ സർവ്വഭൂമിക്ക് അത്യുന്നതനാകുന്നു, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ, ഈ തലമുറയിൽ ജീവിക്കുന്നവർ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ പിൻപറ്റുകയും ദൈവത്തെ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന അവരോടുള്ള ബന്ധത്തിൽ പറയുന്നു, നാം എന്ത് ചെയ്യണം? നാം ദോഷത്തെ വിട്ടകലയണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ നിലവാരം, നമ്മുടെ മനസ്സാക്ഷി എന്നിത്യാദി കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു നല്ല നിലയിൽ കൊണ്ടുവരുവാൻ കഴിയേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. ആദ്യമായി നാം മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിത നിലവാരം വളരെ നന്നായി പാലിപ്പാനായി നാം കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യരോടുള്ള നിലയിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ മനുഷ്യരോടുള്ള നിലയിൽ വിശ്വസ്തനായി, മനുഷ്യരോടുള്ള നിലയിൽ നമ്മുടെ ഹൃദയനില അവരുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹത്തിലും സൗമ്യതയിലും കഴിയുന്നൊരവസ്ഥയിൽ വന്നുവെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാനിടയായി തീരുകയുള്ളൂ. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഇന്ന വ്യക്തിയോളം ഇന്ന ആരുമായിട്ടൊന്നും എനിക്ക് സഹകരിപ്പാൻ ഒക്കെയില്ല. അപ്പോൾ തന്നെ പറയും, ദൈവവുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അതൊരിക്കലും ശരിയായ പ്രസ്താവനയല്ല. മനുഷ്യരുമായിട്ടുള്ള ശരിയായ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായി ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ യഹോവ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനാകുന്നു, സകല ദേവന്മാർക്കും മീതെ ഉന്നതനാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? യഹോവയെ സ്നേഹിക്കുന്നവരായിട്ടുള്ള, യഹോവ ഭക്തന്മാരായിട്ടുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം? അവർ ദോഷത്തെ വെറുക്കണം. അവർ ദോഷത്തെ വെറുത്തിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതം, അവരുടെ ഹൃദയത്തിൻ്റെ നിലവാരം അപ്രകാരം ആ അവസ്ഥയിൽ വരേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നാം വിചാരിച്ചിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം, വേദപുസ്തകം വായിക്കുന്ന നാം, വിശ്വാസികളായിരിക്കുന്ന നാം മനസ്സിലാക്കുന്നത് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ഉള്ളതല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തെ അന്വേഷിക്കാത്തവർക്കും വേണ്ടിയുള്ള പ്രസ്താവനകളാണെന്ന് പലപ്പോഴും നാം ചിന്തിച്ച് അങ്ങനെ മാറേണ്ട. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവത്തിലുള്ള ആശ്രയം വെക്കുന്നവരും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ഉള്ളതായ മുന്നറിയിപ്പുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. അങ്ങനെയുള്ളതായ മുന്നറിയിപ്പുകൾ നാം വായിക്കുമ്പോൾ അത് അതിന് മുൻപാകെ കണ്ണടച്ച് പേജുകൾ മറിച്ച് പോകുവാനല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ആ വാക്യത്തിൻ്റെ മുൻപാകെ, ആ പ്രസ്താവനയുടെ മുൻപാകെ, ആ നിർദ്ദേശത്തിന് മുൻപാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനായി ഒരു കടമ, ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ലോക ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ദൈവത്തെ അറിയുന്നവർക്കും ദൈവത്തിൽ വിശ്വാസമുള്ളവർക്കും ഒരുപോലെ ബാധകമായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മുടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ സകല ദേവന്മാർക്കും ഉന്നതനായിരിക്കുന്നു, ഉയർന്നവനായിരിക്കുന്നു, അവൻ രാജ്യം ഭരിപ്പാനായി വരുന്നു. അപ്പോൾ എന്തെയ്യണം? യഹോ ഭക്തി, ദൈവത്തെ സ്നേഹിക്കുന്നവർ, അവർ ദോഷം വിട്ടകലണം. അവരുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ,
അവരുടെ മനസ്സാക്ഷി, അവരുടെ മനസ്സ് അത് നിർമ്മലമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ നിർദ്ദേശിക്കുന്നു, അത് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ജീവിതമാണ് ദൈവമക്കളുള്ള ബന്ധത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടത്. താഴോട്ട് വായിക്കുന്നു, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു, നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷം ഉദിപ്പിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ആ അവസാന ഭാഗം വരുമ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, നീതിമാന്മാരോടുള്ള ബന്ധത്തിൽ, ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രസ്താവനയോടുകൂടി ഈ സങ്കീർത്തനം അവസാനിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇവിടെ പറയുമ്പോൾ കർത്താവ് ലോകത്തെ ഭരിക്കുവാനായി, കർത്താവ് ലോകത്തെ വാഴുവാനായി വരുന്ന വരുന്ന ദിവസത്തെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന സംഭവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. എന്നാൽ ആ ദിവസത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന നിങ്ങളും ഞാനും നാം അറിയേണ്ടതും നാം ചെയ്യേണ്ടതും ദോഷത്തെ വിട്ടകന്ന് നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കാൻ ഇടയായിത്തീർന്നാൽ ആ ഒരു നല്ല ദിവസത്തിൽ അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് അവസരം തരും. അതിനായി നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ ജീവിതമായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.